ഹലോ ഗൈസ്, നിങ്ങൾ തമ്പുരാൻ കണ്ടിട്ടുണ്ടാവും. പുതിയൊരു സംഭവം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം. എന്നാൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഇതന്നെയാണ് ഞാനും കാണിച്ചത്, മൈ ജി. അപ്പോൾ നിങ്ങളെ പരാതിക്കൊക്കെ ഒരു ഇതുണ്ട്. നമ്മളെ ക്ലിയർ ഇല്ല, ക്യാമറ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാമറ വാങ്ങണോ ഫോൺ വാങ്ങണോ എന്ന് അനുഭവിച്ചില്ലായിരുന്നു. കാരണം ക്യാമറ ആകുമ്പോൾ ക്ലിയർ ഉണ്ടാകും, പക്ഷേ നമ്മളെ ഫോണും വലിയ ഇൻ്റർനൊന്നും ഇല്ലാത്ത ഫോണിനും. അപ്പോൾ രണ്ട് നിലക്കും ക്യാമറയും ഫോണും നന്നാവുന്ന നല്ലൊരു ഫോൺ ഞാൻ പോയി നോക്കി. ഓപ്പോ Reno 3 Pro നല്ല ക്യാമറ ക്ലിയർ ഉള്ള സാധനമായിരുന്നു, പക്ഷെ അത് സ്റ്റോക്ക് ഇല്ല, നല്ല സെയിൽ വരുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഇറങ്ങിയ Oppo F70 Pro, ഇത് അതിൻ്റെ അത്ര ക്ലിയർ, സെയിം ക്ലിയറാണ്, പക്ഷെ ആ ഫോണിൻ്റെ അത്ര ഫോക്കസിങ് വരുന്നില്ല. അത് 20x ഫോക്കസിങ് വരുന്നുണ്ട്, ഇത് വരുന്നത് 10x ഫോക്കസിങ് ആണ്. ബാക്ക് ക്യാമും ഫ്രണ്ട് ക്യാമും പറയുന്നത് 64 ബാക്കും മുന്നേ 48 പറയുന്നത്. അപ്പോൾ ഇത് അവിടെ നിന്നും ഒരു അൺബോക്സ് ചെയ്ത് കാട്ടി തന്നിട്ടുണ്ട്, എന്നാലും നമുക്ക് വീഡിയോ കൂടെ അൺബോക്സ് ചെയ്യാം. അപ്പം ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോൺ വാങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 10,000 mAh ഒരു പവർ ബാങ്ക്. അൺബോക്സ് ചെയ്യാം. കവറും സൈഡ് പൊളിക്കുക, അങ്ങോട്ട് വരുന്നു. നമ്മൾ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് ക്യാമറ പവറൊക്കെ പറയുന്നത് 48, 8, 2, 2. ബാക്കിലുള്ള ഒരു ക്യാമറ 48 MP വേറൊരു ക്യാമറ 8, വേറെ 2, 2, അങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ 4 ക്യാമറ, മുന്നിൽ 16, 2, മുന്നിൽ 2 ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ഇതിനുള്ള കൊടുത്തത് ഇതിന് 16.34 cm ആണ് ഇതിൻ്റെ വീതിയും വലുപ്പം വരുന്നത്, ഹൈറ്റ് കേട്ടോ. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് 3920 4000 mAh അടുത്ത്, 4015 mAh ബാറ്ററി പവർ വരുന്നുണ്ട്. അപ്പോൾ ഇമ്മ എന്തായാലും കൂടുതൽ പറഞ്ഞ് കിട്ടണ്ട, അൺബോക്സ് ചെയ്യാം. ഓപ്പോ എന്താ ഇങ്ങനെ ഒട്ടയിൽ വരുന്നത്, കവറൊക്കെ ആയിട്ട് നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതെന്തൊക്കെ വരുന്ന നോക്കാം. ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്, അതിനുള്ളിൽ ഒരു ഒരു കവറ് തരുന്നുണ്ട്, പ്ലെയിൻ കവറ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ്. പിന്നെ ചാർജർ നല്ല അടിപൊളി കട്ടികളാണ്, നല്ല അടിപൊളി ഒറിജിനൽ സ്പീഡ് ചാർജർ ആട്ടോ. 1 മണിക്കൂർ കുത്തിയിട്ട് ഫുള്ളാവെന്ന് പറഞ്ഞു, 1 മണിക്കൂർ തയ്ച്ച് വേണ്ടെന്നാ പറഞ്ഞു. ഹെഡ്സെറ്റ് വരുന്നുണ്ട്, പിന്നെ ചാർജറിൻ്റെ വയർ, പിന്നെ അതിനുള്ളിൽ ഇതിനുള്ളിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇതാണ് ഫോണ്, ഞാൻ ബ്ലൂ എടുത്തത്, ബ്ലാക്ക് ബ്ലൂ വേറൊരു കളറും ഗ്രീ എന്തൊരു കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂ എടുത്തത്. ഇതാ നമുക്ക് ഓപ്പൺ ചെയ്യാം, നമ്മൾ കിട്ടുന്നില്ല. ഇതിൻ്റെ മുകളിൽ സ്ക്രീൻ ഗാർഡായിട്ടാണ് ഓരോന്നെ ഒരു ചെറിയ ഒരു ഫൈബർ ഗ്ലാസ് എന്തോ ഒരു സാധനം തരുന്നുണ്ട്. വലിയ നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ അത്ര പവർ ഉണ്ടാവില്ല, എന്നുവെച്ചാൽ അത്ര കട്ടി ഉണ്ടാവില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഇത് മാറ്റി ഒട്ടിക്കാനേ ഒട്ടിക്കാന്ന് പറഞ്ഞു, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് അത്യാവശ്യം ഒരു കട്ടിയുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതാ കവർ ഇതാട്ടോ, കവറൊന്ന് ഇടാം. കവർ കുറച്ച് കട്ടിയുണ്ട്. ഇതിന് ചെക്കിൻ വാരണ്ടി 7 ദിവസത്തേക്ക് വരുന്നുണ്ട്, പിന്നെ 1 കൊല്ലത്തെ വാരണ്ടിയാണ് ടോട്ടൽ വാരണ്ടി വരുന്നത്. ചെക്കിൻ വാരണ്ടി വരുന്നുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ഈ ദിവസം കൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. ഫേസ് ലോക്ക്, ഫിംഗർ ലോക്ക് അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അല്ലേ, ബാക്കിൽ 2 ക്യാമറ ഉണ്ടോ, 2 ക്യാമറ ബാക്കിൽ, അല്ല മുന്നിൽ, ബാക്കിൽ 4 ക്യാമറ. അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ക്യാമറ ക്ലിയർ കാര്യങ്ങൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് നാളെ മുതൽ നല്ല വൃത്തിയായിട്ട് കാണാം ഇതിൻ്റെ ക്ലിയർ. നാളെ ഇതിലായിരിക്കും, ഇനി മുതൽ നമ്മൾ ഇതിലാണ് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ പോണത്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല ക്ലിയറാണ്. ഫ്രണ്ട് ക്യാമ് വീഡിയോ വരെ നമുക്ക് ബ്രറാക്കി എടുക്കാൻ പറ്റും, എന്ന് വെച്ചാൽ ബ്രറ് ക്യാമറ ആണ് ഇതിന് വരുന്നത്. അതാ ഇത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല.
ഇത്ര ക്ലിയർ ആവുന്നില്ല. ഞാൻ എന്തായാലും പിന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുത്തി ടൈം ആണ്, പുതിയത് വാങ്ങിയതായതുകൊണ്ട്. അപ്പോൾ ബാഡ്, ഇതൊന്ന് ഞാൻ അൺബോക്സ് ചെയ്യട്ടെ. നമുക്ക് നമ്മളെ പവർ ബാങ്ക് ഒന്ന് അൺബോക്സ് ചെയ്യണം. ഞാൻ തുറന്ന് നോക്കിയില്ല. ഇതാണ് സാധനം, 10,000 mAh ആണ്. രണ്ട് കുത്ത, രണ്ടെണ്ണം കുത്താനുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇതാ 10,000 mAh. അത്രയും പറഞ്ഞ നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ബൈ.